വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്ന സമയം സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഭീമൻ രഘുവിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ വൈറലാകുന്നത്. 2022 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിതരണ ചടങ്ങിൽ സദസ്സിൽ ചിരി പടർത്തിയതും നടൻ ഭീമൻ രഘു ആയിരുന്നു. പിണറായി വിജയൻ സംസാരിച്ചു തീരുന്നതുവരെ ഒരേ നിൽപ്പായിരുന്നു നടൻ. ഭീമൻ രഘുവിന്റെ ഈ ചെയ്തികൾ കണ്ട് സദസ്സിലെ മറ്റ് കലാകാരന്മാർക്ക് ചിരി അടക്കാൻ കഴിയാതെ ഇരിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഴുവൻ നിന്ന് കേൾക്കുകയും കൈയെടുക്കുകയുമായിരുന്നു നടൻ. സദസ്സിലുള്ളവർക്ക് തമാശയായി തോന്നിയെങ്കിലും വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഭീമൻ രഘു എഴുന്നേറ്റ് നിന്നത്. മുഖ്യമന്ത്രിയുടെ ബഹുമാനമാണെന്നും തന്റെ അച്ഛനുമായി അദ്ദേഹത്തിന് സാമ്യമുണ്ടായിരുന്നുവെന്നും എഴുന്നേറ്റ് നിന്നതിന്റെ കാരണം തിരക്കിയ മാധ്യമങ്ങളോട് താരം പ്രതികരിച്ചത്, ഞാൻ പിണറായി വിജയനെ ബഹുമാനിക്കുന്ന ഒരാളാണ്, അദ്ദേഹം ഏത് പ്രോഗ്രാമിൽ വന്നാലും അവിടെ ഞാനുണ്ടെങ്കിൽ മുൻ സീറ്റിലാണെങ്കിലും പിൻ സീറ്റിലാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കും, കാരണം ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. നല്ലൊരു അച്ഛനാണ്, നല്ലൊരു മുഖ്യമന്ത്രിയാണ്, നല്ലൊരു കുടുംബനാഥനാണ് അദ്ദേഹം. എനിക്കെന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹവുമായി സാമ്യമുണ്ടോ എന്ന് എനിക്ക് ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിലല്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്, ബഹുമാനം കൊണ്ട് മാത്രമാണ്. വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമാണെന്നും ഭീമൻ രഘു പറഞ്ഞു. അതോടൊപ്പം മുഖ്യമന്ത്രി വേദിയിൽ സംസാരിക്കുന്ന വേളയിൽ സിനിമയെ വർഗീയ പ്രചരണ ആയുധമായി ഉപയോഗിക്കുന്ന രീതി വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും മുന്നിൽ കളങ്കപ്പെടുത്തി അവതരിപ്പിക്കപ്പെടാൻ കൂടി സിനിമ എന്ന മാധ്യമം കഴിഞ്ഞ കൊല്ലം ഉപയോഗിക്കപ്പെട്ടു. കേരളത്തിന്റെ കഥ എന്ന പേരിട്ട് കേരളത്തിന്റേതല്ലാത്ത ഒരു കഥ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. 2022 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്ന ഈ വേളയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. മതസ്പർദ്ധ ഉണ്ടാക്കാനും സാമൂഹ്യ ചേരിതിരിവ് സൃഷ്ടിച്ച് ജനങ്ങളെ ശത്രുപക്ഷത്താക്കാനും ഉപദേശിക്കപ്പെട്ട സിനിമയായിരുന്നു കേരള സ്റ്റോറി. ലവ് ജിഹാദിന്റെ നാടാടിൽ നിന്ന് വരുത്തി തീർക്കാൻ അസത്യാത്മകമായ ഒരു വർഗീയ സിനിമ, അതിന് സിനിമയെന്ന് വിളിക്കുന്നത് പോലും ശരിയല്ല. യഥാർത്ഥത്തിൽ അത് പ്രചരണ ആയുധമാണ്, വിഷപ്രചരണത്തിനുള്ള ആയുധം. കാശ്മീരിന്റെ ഫയൽ എന്ന് പറഞ്ഞ് വർഗീയ വിദ്വേഷം പുലർത്തുന്ന മറ്റൊരു സിനിമയും ഇതേ ഘട്ടത്തിലുണ്ടായി. പുനരുജ്ജീവിപ്പിച്ച് എടുക്കാനുള്ള ആയുധം എന്ന നിലയ്ക്ക് സിനിമയെ ഉപയോഗിക്കാനുള്ള പ്രവണത കാര്യമായി കണക്കാക്കുന്നുണ്ട്. ഇതിന് വർദ്ധിച്ച ശക്തി കൈവരുന്ന ഒരു കാലാന്തരീക്ഷം ദേശീയതലത്തിൽ നിലനിൽക്കുന്നുവെന്ന് നിർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.